പൂളന്റെ കുഞ്ഞുങ്ങളാണോടാ നീയൊക്കെ? നിന്നോടാ ചോദിച്ചത്? എന്നാ പൂളന്റെ കുഞ്ഞുങ്ങളാണോ നീയൊക്കെ എന്ന്? എന്നോട് മാത്രമാണെങ്കിൽ അപ്പം തന്നെ അങ്ങ് തീരുമാനിച്ചാ പോരായോ? നിഷേധി, ഞാൻ ഈ കണക്കൊന്ന് കൂട്ടിക്കോട്ടപ്പ. എല്ലാത്തിനും തൊഴിച്ചു ഞാനുണ്ടല്ലോ. അയ്യോ, എന്നെ എന്നതിനാപ്പ തൊഴിക്കുന്നേ? അച്ഛനല്ലേ കൂവിയേ. പിന്നെ നാട്ടുകാരെ തൊഴിക്കാൻ പറ്റുമോ മോളെ? നമ്മുടെ അപ്പന് കാല് തല്ലു കൊടുക്കത്തില്ലയോ? ഇക്കണ്ട കാര്യം ഇന്നേ വരെ ഒരുത്തിനും ചീപ്പ് ഒന്നൊരു വർത്തമാനം ഈ പാപ്പിയുടെ നേർക്ക് നോക്കി പറഞ്ഞിട്ടില്ല. ഓച്ചിന്നേ പറഞ്ഞിട്ടുള്ളൂ. ഒന്നും മിണ്ടാണ്ടിരിക്കടാ. എടി, നീ കൂടി ഉണ്ടായിരുന്നല്ലേ ആ വക്കീൽ ഏതാണ്ട് പറഞ്ഞെന്ന് വെച്ച്. ഇവൻ എന്തിനാ കൂവാനും ബഹളം ഉണ്ടാക്കാനും നടന്നേ? അപ്പനെ പോലുള്ളവർ കൂവാഞ്ഞിട്ട് മേടലെ കൈമളദ്ദേഹം കൂവാഞ്ഞിട്ട്. അറിയേ, നിന്റെ മോന് വട്ട. അപ്പോ നമ്മളെയൊക്കെ വിഴുപ്പ് ചുമക്കുന്ന കഴുതകളാക്കുക ആ വക്കീലും ചാക്കോയും ഒക്കെ. വിവരമുള്ള കൈമളദ്ദേഹത്തിനും വിവരമില്ലാത്തതിന്റെ അപ്പനും ഇപ്പൊ അത് മനസ്സിലാകല്ല. ഞങ്ങൾക്കൊക്കെ എപ്പോഴാ മനസ്സിലാകുക എന്ന് അവിടുന്ന് പറഞ്ഞാലെ അതനുസരിച്ച് എന്നെ ജീവിച്ചോളാം. കുറച്ച് വെള്ളം എടുത്ത് കൊടുക്കടി. വെള്ളത്തിന്റെ മൂക്കി കോരി ഒഴിക്കടാ. പന്നി പെറ്റു കൂട്ടുന്ന മാതിരി യുവമാരുടെ എണ്ണം അങ്ങ് കൂടുകയാണല്ലേ മോനെ. ചാക്കോയുടെ കൃഷിക്ക് കൊണ്ടുവന്നതാണോ പാപ്പി യുവമാരെ? പാടത്തെ കൃഷിക്കല്ല, നാട്ടുകാരെ കൃഷി ചെയ്യാൻ. പാപ്പി വക്കീലിനോട് ഏമാൻ കർശനമായിട്ട് ചില കാര്യങ്ങൾ പറയണം, ഇല്ലെങ്കിലും അവന്മാർ കൃഷി ചെയ്ത് കൃഷി ചെയ്ത് കളപ്പുരയെ താമസമാക്കും. ആരോടും ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലാ പാപ്പി. ഞാൻ പറഞ്ഞു മുഷിഞ്ഞ ഇപ്പൊ പുറമേ കാണിക്കുന്ന ബഹുമാനം പോലും ഇല്ലാതാവും. വള്ളം മുങ്ങി തൊഴ പോയി തിത്തി താരി തെയ്തോ. വള്ളം മുങ്ങി തൊഴ പോയി തിത്തി താരി തെയ്തോ. വള്ളം മുങ്ങി തൊഴ പോയി തല്ലുകൊണ്ടു പല്ലു പോയി. ഇനി എന്നെ ചതിക്കല്ലേ കുറുമ്പക്കല്ലേ. പൊക്കത്തിലുള്ളവൻ താഴത്തുള്ളവന്റെ കാര്യം കൂടെ നോക്കണം. വെള്ളം മുറിച്ചു വിടുന്നതിന് മുമ്പ് താഴ്ചക്കണ്ടക്കാരനോട് ആലോചിക്കണം. മുറിച്ചു വിടുന്ന വെള്ളം താഴ്ചക്കണ്ടത് കെട്ടിക്കിടക്കാതിരിക്കാൻ ഒന്നിച്ച് ദേവിക്കളണം. അപ്പോ ഇന്ന് എത്ര പേരെ തൂക്കാം ഇത് ചെയ്യാൻ? ഒരു പഴഞ്ചൻ കോടതിയും പഞ്ചറായ ജഡ്ജി കുറ്റം കിട്ടവനെ. വക്കീലിന്റെ പ്രസംഗം ഇല്ലയോ, അഞ്ചാറ് ആള് കൂടുമായിരുന്നു. പ്രസംഗം എപ്പോഴാ ബാപ്പി ചേട്ടാ? ഞങ്ങൾ നിക്കണ പോണോക്കോക്കരികളെ കയ്യിൽ നിന്നും ഞങ്ങൾ ഇഞ്ചിഞ്ചായിട്ടാണ് സ്വാതന്ത്ര്യം പിടിച്ചെടുത്തത്. ആദ്യത്തെ ഇഞ്ചിന് പീരങ്കി, രണ്ടാമത്തെ ഇഞ്ചിന് ബോംബ്, വീണ്ടും പീരങ്കി, വീണ്ടും ബോംബ്. അങ്ങനെ ഇഞ്ചിഞ്ചായിട്ട് അടിവച്ച് അടിവച്ച് അളന്നു പറയാനേ കൊണ്ടാണോ യവന്മാർ സ്വാതന്ത്ര്യം നയിക്കാൻ പോയത്?